ഏറ്റവും കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ജലവൈദ്യുത പദ്ധതിയിലൂടെയാണെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കെ എസ് ഇ ബി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്രപുരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ചെങ്കുളം പമ്പ് ഹൌസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ഏവരും ഒത്തൊരുമിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കെ എസ് ഇ ബി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്രപുരത്ത് ചെങ്കുളം പമ്പ് ഹൌസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചെങ്കുളം പമ്പ് ഹൌസിലൂടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും ഉൽപ്പാദനം കഴിഞ്ഞെത്തുന്ന ജലം പമ്പ് ചെയ്ത് ചെങ്കുളം ബാലൻസിംഗ് റിസർവോയറിൽ എത്തിച്ച് ചെങ്കുളം പവർ ഹൌസിൽ വീണ്ടും വൈദ്യുത ഉൽപ്പാദനം നടത്തുകയാണ് ചെയ്യുന്നത്. 1400 കിലോവാട്ട് ശേഷിയുള്ള 3 പമ്പുകളാണ് പുതുതായി സ്ഥാപിച്ചത്. സൂപ്പർവൈസറി കൺട്രോൾ അക്വിസിഷൻ ആൻഡ് ഡേറ്റ അക്വിസിഷന്റെ നിയന്ത്രണത്തിലാണ് ഈ 3 പമ്പുകളും പ്രവർത്തിക്കുന്നത്. ചെങ്കുളം പമ്പ് ഹൌസിന്റെ പ്രവർത്തനോദ്ഘാടനം വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വൈദ്യുതി നൽകാൻ കഴിയുന്നത് ജലവൈദ്യുതി പദ്ധതിയിലൂടെയാണ്. സമയബന്ധിതമായി വൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒത്തൊരുമിക്കണമെന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇടുക്കിയും ഹൈബ്രിഡ് പ്രോജക്ടിന്റെയും ചെലവ് ഞാൻ ഒന്ന് കണക്ക് നോക്കിയപ്പോൾ 50 പൈസ തൊട്ട് 1 റുപ്യ വരെയാണ്. നമ്മൾ മേടിക്കുന്നത് 5 റുപ്യ തൊട്ട് പീക്ക് അവറിൽ 9 റുപ്യ വരെ വരുന്നു. അപ്പൊ ആ രീതിയിൽ പതിയെ പദ്ധതികൾ വരാൻ നമ്മൾ എല്ലാവരും കൂടി, അതിൽ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ലാതെ എല്ലാവരും പാർട്ടിയും ഒന്നും നോക്കാതെ ഇവിടുത്തെ ഈ രാജ്യത്തെ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ, പള്ളിവാസൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത, കെ എസ് ഇ ബി സിവിൽ ജനറേഷൻ ഡയറക്ടർ ജി രാധാകൃഷ്ണൻ, ഇലക്ട്രിക്കൽ ജനറേഷൻ ഡയറക്ടർ ആർ സുഗു തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.